ഈ ഫയലിൻ്റെയും പേപ്പർ ഫയലിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി പേപ്പർ ഫയലിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സെക്യൂരിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസി ടു ഡു. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇൻ്റർനെറ്റ് വഴി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് അങ്ങനെയുള്ള ത്രെഡ്സ് ഒക്കെ ഉണ്ടാവും. അതേസമയം ആ ഒരു പേപ്പറിൽ വേണ്ടുന്ന കോളത്തിൽ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ദെൻ ഈസി ടു ഡു, അത് കമ്പ്യൂട്ടറിൽ വളരെയധികം പരിജ്ഞാനമൊന്നുമില്ലാത്ത ആളുകൾക്കും ഈ ഒരു പേന ഉപയോഗിച്ചിട്ട് അത് വേണ്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് അയക്കാവുന്നതാണ്. ദെൻ പേപ്പർ ഫയലിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലോങ്ങർ പ്രോസസ്സിംഗ് ടൈം, അതായത് പോസ്റ്റ് വഴിയൊക്കെ അയക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിലേ താമസമൊക്കെ തന്നെ ഇതിൻ്റെ ആ പ്രോസസ്സിംഗ് ടൈമിനെ ബാധിക്കുന്നുണ്ട്. അത് പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ടുള്ള സമയം വളരെ അധികം എടുക്കുന്നുണ്ട് പേപ്പർ ഫയലിൽ സെൻഡ് ചെയ്യുമ്പോൾ. ദെൻ ലെസ് ടൈം ടു പ്രിപ്പയർ, എന്തെങ്കിലും കാരണവശാൽ ആ ഒരു അവസാന തീയതിക്ക് മുന്നേ അയക്കാൻ സാധിച്ചില്ല എങ്കിലോ ഒക്കെ തന്നെ ഈ പേപ്പർ ഫയൽ സെൻഡ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് സമയത്ത് എത്തിച്ചേരാൻ സാധിക്കാതെ വരുന്നു. അത് പ്രിപ്പയർ ചെയ്ത് അയക്കുന്നതിന് സമയം വളരെ കുറവായിട്ട് വരുന്നു. അവിടെ എത്തിച്ചേരുന്നതിനുള്ള സമയം കറക്റ്റ് ടൈമിൽ എത്തിച്ചേരണമെന്ന് ഇല്ല. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എത്തിച്ചേരേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കും. ഈ ഫയൽ, ഈ ഫയലിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർനെറ്റിലൂടെ ഈ ഫയലിംഗ് നടത്തുമ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് വളരെ പെട്ടെന്ന് നടക്കുന്നു. ഇപ്പം റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്തതാണെങ്കിൽ ഈ ഫയലിലൂടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്നാഴ്ചക്കകമൊക്കെ തന്നെ അത് റീഫണ്ട് കിട്ടുന്നു. പേപ്പർ ഫയലിംഗ് ആണെങ്കിൽ അത് ആ പോസ്റ്റിലുണ്ടാകുന്ന കാലതാമസമൊക്കെ അത് എത്തിച്ചേരുന്നതിന് വീണ്ടും പ്രോസസ്സ് ചെയ്യുന്നതിനുമൊക്കെ വളരെ കാലതാമസം എടുക്കും. അതേസമയം ഈ ഫയലിങ്ങിലൂടെ ആകുമ്പോൾ ആ പ്രോസസ്സ് ചെയ്യുന്ന സമയം വളരെ വേഗത്തിലാണ്. ദെൻ ആക്യുറസി, ഈ ഫയൽ വഴി ടാക്സ് റിട്ടേൺ ഒക്കെ സമർപ്പിക്കുമ്പോൾ കാൽക്കുലേഷൻസിലൊക്കെ തെറ്റ് ഒട്ടും തന്നെയില്ല. അത് സോഫ്റ്റ്വെയർ വഴിയാണ് ചെയ്യുന്നത്, കൃത്യതയുള്ളതായിരിക്കും. അതേസമയം പേപ്പർ ഫയൽ വഴി അയക്കുമ്പോൾ അവിടെ തെറ്റുകൾക്ക് ചാൻസസ് ഉണ്ട്. ദെൻ ഈ ഫയലിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഈ ഫയൽ ചെയ്യുമ്പോൾ അതിൻ്റെ ചില ഡോക്യുമെൻസ് ഒക്കെ PDF ആയിട്ട് അയക്കേണ്ടി വരും. അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫോർമേഷൻസിനൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് നൽകാനുള്ള സ്പേസസ് ഉണ്ടായിരിക്കണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ പരിമിതികളുണ്ട് ഈ ഫയലിന്. അതുപോലെ തന്നെ ഡേറ്റ ലോസ് ഉണ്ടാകും, ചിലപ്പോൾ ഹാർഡ്വെയറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കറപ്ഷനിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനുവലായിട്ട് ഉണ്ടാകുന്ന എറേഴ്സ്, തെറ്റുകൾ, കമ്പ്യൂട്ടർ വൈറസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വഴിയൊക്കെ ഡേറ്റ നഷ്ടപ്പെട്ടേക്കാം. അതും ഈ ഫയലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്.